നടൻ ശ്രീ കൊല്ലം തുളസി നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീ കൊല്ലം തുളസി, താങ്കൾ മാമുക്കോയെ എങ്ങനെയാണ് അനുസ്മരിക്കുന്നത്? മാമുക്കോയുടെ മരണവാർത്ത എനിക്ക് വളരെ 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 ഹൃദയഭേദകമായി തോന്നുകയാണ്. കാര്യം മലയാള സിനിമയില് ആത്മാർത്ഥതയുള്ള സിനിമാ നടന്മാര് വളരെ കുറവാണെന്ന് ഞാൻ പറയും എന്റെ അനുഭവത്തിൽ. അങ്ങനെ ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കളും എനിക്ക് വളരെ കുറവാണ്. ആ ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കളിൽ ഏറ്റവും മുമ്പിൽ മന്തിയിരിക്കുന്ന ഒരാളാണ് ഈ മാമുക്കോയ. സൗമ്യ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന പച്ചയായ മനുഷ്യൻ, ഒരു ജാതിയും ഇല്ലാത്ത മനുഷ്യൻ. ഞാൻ തുടക്കം മുതല് എന്റെ തുടക്കം മുതൽ ഞാൻ ബന്ധപ്പെടുന്ന വ്യക്തികളാണ് മാമുക്കോയ. എന്റെ 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 ഏറ്റവും വലിയ സുഖം, ഞാൻ ആദ്യമേ സിനിമയിൽ ചേരുമ്പോൾ ആഗസ്റ്റ് 1 സിബിഐയുടെ ഏറെക്കുറിപ്പ് ജാഗ്രത പദങ്ങളിൽ ചേരുമ്പോൾ ഉണ്ടായവരെല്ലാരും ഓരോന്നോരോന്നായി അളന്നുകൊണ്ടിരിക്കുക. ബാലങ്കെ നായർ, പ്രതാപചന്ദ്രന്, സണ്ണി, സി ഐ പോള്, മാമുക്കോയ, ഇവന്റെ മാമുക്കോയും ജനാർദ്ദേശം മാത്രം ആണ് ഇനി ഇനി അവശേഷിക്കുന്ന ഏക സുഹൃത്ത് അല്ലെങ്കിൽ ഏക നടൻ. എല്ലാവരും എന്റെ എന്നെ ദുഃഖം വളരെ വളരെയധികം വേദനിപ്പിക്കുന്നു. പലരും എന്നേക്കാൾ ശേഷം ജനിച്ചവരാണ്, പലരും എന്നേക്കാൾ അത് മുംബൈ പോകുമ്പോഴുള്ള ദുഃഖമുണ്ട്. ഒരു ജാടകളുമില്ലാത്ത ഒരു പച്ചയായ മനുഷ്യനും തിരുവനന്തപുരത്ത് വന്നാൽ എന്നെ വിളിക്കും, എന്റെ വീട്ടിൽ വരും. എന്റെ വീട്ടിൽ വന്ന അപ്പോഴുള്ള ആഹാരം എന്താണെന്ന് വെച്ചാൽ അത് യാതൊരു പുളിപ്പും കൂടാതെ എന്റെ അടുക്കളയിൽ കയറിയിരുന്ന പുള്ളി തന്നെ വെള്ളത്തിൽ കഴിക്കാറുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ ഹോട്ടലിൽ പോകാറുണ്ട്, വീട്ടിൽ പോകാറുണ്ട്. അത്ര തരത്തിലുള്ള ഒരു ഒരു വലിയ ആത്മാർത്ഥ ബന്ധം കാത്തു സൂക്ഷിച്ച ആ സുഹൃത്തിന്റെ ആ നടൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയേണ്ട കാര്യമില്ല. കാര്യം മിക നടൻ അല്ലെങ്കിൽ സാധാരണ ഈ അഭിനയമാണെന്ന് തോന്നാത്ത രീതിയിലുള്ള അഭിനയ ശൈലിയാണല്ലോ അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിന്റെ അതിനെ വിലയിരുത്തേണ്ട കാര്യമില്ല. കാര്യം ഏത് വേഷമായാലും അതിൻ്റെതായ തന്മയത്വ ഭാവത്തോടെ അഭിനയിക്കാൻ കഴിവുള്ള അപൂർവ നടന്മാരിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ചിരി തന്നെ നമ്മളിപ്പോൾ നമ്മളെയൊക്കെ അദ്ദേഹത്തിലേക്ക് ആകർഷിക്കുന്ന ചിരിയും നിലവാരം സംസാരവും എല്ലാം എനിക്ക് വളരെ ദുഃഖം തോന്നിപ്പിക്കുന്നു. ആ നടന്റെ വിയോഗത്തില് മലയാള സിനിമാ സാധുക്കൾക്കൊപ്പം മലയാളികൾക്കൊപ്പം കലാകാരന്മാർക്കും ഞാനും അതീവ ദുഃഖത്തോടെ എന്റെ അനുശോചനം രേഖപ്പെടുത്തുകയാണ്.